يا حي يا قيوم يا لطيف يا الله ഇതൊക്കെ നല്ല ദിക്റുകളാണ് യാ ഹഫീദു യാ അല്ലാ അങ്ങനെ തുടങ്ങിയതായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വൽ ഹംദു യുഹീ വയമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു മലികുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദുൽ ഖഹാർ റബ്ബു സമാവാതി വൽ അർദ് والعزيز الغفار إننا ترنجي ذاية ذكر سبوح قدوس رب الملائكة والروح إننا لا إله إلا أنت سبحانك إني كنت من الظالمين بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد ഈ ഇങ്ങനത്തെ ദിക്റുകളെ പേരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അങ്ങനെ ഒക്കെ ഒരു പത്ത് വട്ടെങ്കിലും ഈ പറയപ്പെട്ട ദിക്റുകൾ അല്ലെങ്കിൽ 12 വട്ടം ഈ ദിക്റുകളൊക്കെ ചെയ്യുക. ഖുർആൻ കുറച്ചെങ്കിലും രാവിലെ ഓതുക. സമയത്ത് ഖുർആൻ ഓതും ദിക്റുമായിട്ട് ബന്ധപ്പെടും. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യാപനം. യാ അയ്യു അല്ലദീന ആമനു ദുക്കുല്ലാഹ ദിക്റൻ കതീറ വസബ്ബിഹൂ ബുക്രതൻ വാസീല. അല്ലാഹു നിങ്ങൾ ധാരാളം ദിക്റ് ചെയ്യുക, അത് അതിന് യാതൊരു ഉപാധിയില്ല. വസബ്ബിഹൂ ബുക്രതൻ വാസീല, പ്രത്യേകമാവുന്ന ഉപാധികളുള്ള ദിക്റുകൾ അതും നിങ്ങൾ ചെയ്യില്ല. നിക്കാഹത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് 33 വട്ടം തന്നെ ചൊല്ലണം. അൽഹംദുലില്ലാഹ് 33 തന്നെ ചൊല്ലണം. അല്ലാഹു അക്ബർ 33 തന്നെ ചൊല്ലണം. لا إله إلا الله وحده لا شريك له له الملك وله الحمد لله أذ بين ور بتو أتوم إلانس كارتين ماوريبيس كارتين ليش هاي سس كا سبعي كارتين ليش هكذا جلنا فسبعي إني ماوريبين ليش هذا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അത് ഈ 33 ജില്ലയിലേശം അങ്ങനെ ഇല്ല. ഇങ്ങനെ ഈ പറയപ്പെട്ട ദിക്റുകളുമായി ബന്ധപ്പെട്ട് ദിക്റുകളൊക്കെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാന്ന ഖുർആൻ തോന്നിക്കോ, റസൂലാനമിന്റെ സലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിച്ച് ആ ഹൃദയത്തിനെ നിന്ന് ആ ഹൃദയം നിന്നെ തടുക്കണം. സർവമോശമായ സംഗതികളിലേക്ക് നീ പോകുമ്പോൾ ആ ഹൃദയം നിന്നെ തടുക്കണം. ആ നിലക്കുള്ളതായ ഒരു ഹൃദയമാക്കി കൊണ്ട് നിന്റെ ഹൃദയത്തിനെ നീ മാറ്റുക, അതിനു വേണ്ടി ശ്രമിക്കുക. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്ത് സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോവുകയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ ചെയ്യണ എന്ത് തമ്മാടിത്തരണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുന്നില്ല. ആ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണ്. അതിപ്പോ തൽക്കാലം ഒന്നല്ലേ എന്ന് വിചാരിച്ചു. വേറൊന്നും ഇല്ലുമ്പോൾ ആ പിന്നെ ഒന്നല്ലേ, നാളെ അന്നാകാന്ന് വിചാരിച്ചു. നാളെ വിചാരിച്ചു ഏതായാലും മറ്റന്നാളെ അന്നാവാം. അങ്ങനെ പോകുമ്പോൾ നിന്റെ ആയുസ് ജീവനും പോകും. അവസാനം ചെയ്യുന്ന നീ മരിച്ചാൽ കുറെ വയസ്സായിട്ടൊന്നും ചെല്ലോ. നീ ഇപ്പൊ ഒരു 40 വയസ്സാവട്ടെ, തന്നെ 40 വയസ്സുവരെ ഇജ്ജി കെടുക്കും എന്നാലോ. നീ 40 വയസ്സ് കഴിഞ്ഞ ശേഷം നിൽക്കുക, 40 വയസ്സുവരെ ജീവിച്ചു നിൽക്കുക. എന്നാ 40 വയസ്സിന്റെ ആയുസ് ഊജി തുടങ്ങും. അപ്പൊ എനിക്ക് പോകണം. ആ ബാപ്പയൊക്കെ വരിച്ചത് എയ്വിയിലാണ്. നമ്മൾ ഒരു എയ്വിന്ന് ഒരു 68 നോക്കാം, രണ്ടൊല്ലാണ് നേരാകാന്ന്. അപ്പൊ വലിയാപ്പ വരിച്ചത് 72 ഇനി രണ്ടുണ്ട്, എയ്വിയിൽ എടുക്കാണ് മുടിച്ചതെന്ന്. അതേ നമ്മളിത്തന്നെ ചെയ്ത് കിടക്കാന്ന് വിചാരിച്ചു. 72 വെല്ലിമ്മ മരിച്ചതൊക്കെ 75. അപ്പൊ അത്രയൊക്കെ എനിക്കും ചിലപ്പോ ആയുസുണ്ടാവും. ഇനിയിപ്പോ രണ്ടുകൊല്ലിവിടെ എനിക്ക് കഴിഞ്ഞിട്ട് നന്നാകാന്ന് വിചാരിച്ചു. ഇങ്ങനെ മരിച്ചു നേരെ നന്നാവില്ല. ആ ഒരു അവസ്ഥയാണ് ഈ കാലുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കാലങ്ങൾ ഘട്ടത്തിൽ തന്നെ വിഭാഗത്തിന് കഴിയണ ഈ നല്ല ആരോഗ്യ സമയത്ത് വിഭാഗത്തുകളുമായി ബന്ധപ്പെട്ട് ദിക്റുകളുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിനെ വിശുദ്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ളതായ ആ സാമീപ്യം അതുണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെ ഉപകരിക്കുന്നതായി ഇതുപോലുള്ള വേദികളൊക്കെ സംഘടിപ്പിക്കാൻ ആ വേദികൾ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ആ വേദികളിൽ നിന്നിട്ട് കിട്ടിയതായ റൂമുകളും ദിക്റുകളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ.